പെറ്റിസണ ഒരു കലാകാരനാണെന്ന് വാർത്താ പ്രഭാവത്തിൽ അനുഭവത്താളിൽ പരിചയപ്പെടുത്തുന്നത്. പേര് വില്യം പി, തിരുവനന്തപുരത്തെ പൊഴിയൂർ സ്വദേശിയാണ്. സ്കൂളിൽ ചിത്രകല അധ്യാപകനാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ 3 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഒരു വ്യക്തിയുടെ കാരിക്കേച്ചർ വരയ്ക്കും, വെറും 7 മിനിറ്റ് കൊണ്ട് ഒരു വ്യക്തിയുടെ പോർട്രേറ്റ് വരയ്ക്കാനും അദ്ദേഹം തയ്യാറാണ്. വാർത്താപ്രവാഹത്തിലേക്ക് സ്വാഗതം. ചെറുപ്പത്തിലെ വരച്ചു തുടങ്ങിയതാണോ അതോ അതിനുശേഷം എവിടെയെങ്കിലും സ്ഥാപനത്തിൽ ചേർത്ത് പഠിച്ചതിന് ശേഷമാണോ ചിത്രകലയാണ് കരിയർ എന്ന് തിരഞ്ഞെടുത്തത്? ഞാനത് ചെറുപ്പത്തിലിങ്ങനെ വരയ്ക്കുമായിരുന്നു, അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി മോട്ടിവേഷൻ ചെയ്യുമായിരുന്നു. എൻ്റെ നാട്ടുകാരും വീട്ടിലുള്ളവരൊക്കെ പറയുന്നു നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്, നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. ഇത് ശരിക്കും മനസ്സിന് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നീടായിരുന്നു പിന്നെ ഞാൻ ഇത് ചേർന്ന് പഠിച്ചത്. അങ്ങനെ ഇത് ഇതിലോട്ട് കൂടുതൽ എത്തുകയാണ്. വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ BSc മാത്സാണ് പഠിച്ചത്, കാഞ്ഞിരമംഗലം കോളേജിൽ. അവിടെയാണ് മാത്സ് പഠിച്ചത്. എനിക്ക് മാത്സിനേക്കാളും ഇഷ്ടം ഈ ചിത്രകലയോടാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ ഞാൻ ഇതിലോട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഡിഗ്രിക്ക് ശേഷമാണ് പിന്നെ ചിത്രകല പഠിക്കാൻ? ചിത്രകല പഠിക്കാൻ പോയി. അതെവിടെയായിരുന്നു പഠനം? ഇവിടെ ഫൈൻ ആർട്സിലാണ് പഠിച്ചത്. പിന്നെ ദുബായ് ഷോപ്പിംഗ് വിസ്റ്റലിലൊക്കെ ഇന്ന് വരയ്ക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. അവിടെയാണ് എൻ്റെ ശരിക്കുള്ള പോർട്രേറ്റ് വരച്ചുള്ള ഒരു തുടക്കം ഉണ്ടായത്. അത് ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് അവിടെ വരയ്ക്കാനുള്ള ഒരു അവസരം കിട്ടുകയുണ്ടായി. അപ്പം അങ്ങനെ വരച്ചപ്പോൾ എല്ലാവരും അംഗീകരിച്ച് അവിടെ കൂടി നിന്നവരെല്ലാവരും. അങ്ങനെ അതിനെ കണ്ടിന്യൂസ് ചെയ്യുന്നു. ഒരു 14 വർഷമായിട്ട് ഇപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും വര തുടർന്നുകൊണ്ട് തന്നെ സംസാരവും തുടരാം അല്ലേ? ഓക്കെ, വരയും തുടർന്നോളം, നമുക്ക് സംസാരവും തുടരാം. വരകളിൽ എന്തിനോടാണ് കൂടുതൽ കാരിക്കേച്ചർ വരയ്ക്കുന്നതാണോ, പോർട്രേറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു സാധാരണ നല്ലൊരു പെയിന്റിങ് ചെയ്യുന്നതാണോ, എന്താണ് കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ? നമ്മളിപ്പോൾ കാരിക്കേച്ചർ 2 മിനിറ്റ്സ് കൊണ്ട് വരയ്ക്കുന്ന സമയത്ത് അവർക്ക് മെന്റലി ഒരു ഹാപ്പിയാണ്. ഓൺ ദ സ്പോട്ട് തന്നെ വിത്തിൻ 2 മിനിറ്റ്സ് കൊണ്ട് തന്നെ അവർ പറയും ആ കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് പറയും. അത് നമുക്ക് മനസ്സിന് കേൾക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. പിന്നെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ പറയും ആ നന്നായിരിക്കുന്നു, 100% നന്നായിരിക്കുന്നു എന്ന് പറയും. പിന്നെ സീനറീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കളർഫുള്ളായിരിക്കും. അത് പിന്നീട് കുറച്ച് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിനകത്ത് നല്ലൊരു നമ്മൾ എടുത്ത എഫർട്ടിൻ്റെ ആ ഒരു സന്തോഷമുണ്ടല്ലോ, പിന്നീട് നമുക്കത് പ്രതിഫലിക്കും. ഇതിപ്പോൾ ആരെയാണ് വരയ്ക്കുന്നത്? ദുബായിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രമുഖരുടെയൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കോംപ്ലിമെന്റ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അബ്ദുൽ കലാമിന്റെ വരച്ചിട്ടുണ്ട്, പിന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് നേരിട്ട് സാറിന് കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞ് കൊള്ളാമായിരുന്നു, നന്നായിരുന്നു പറഞ്ഞു അവിടെ ഇന്ത്യൻ എംബസിയിൽ വന്നപ്പോൾ. പിന്നെ അസിം പ്രേംജി വിപ്രോ എംജി, പിന്നെ വഴുത കടജ് നമ്മുടെ ശ്രീലേഖ IPS മാഡം, മാഡത്തിൻ്റെ രാജസേനൻ സാറിൻ്റെ, പിന്നെ കുറേ ക്രിക്കറ്റ് പ്ലേയേഴ്സിൻ്റെ ഒക്കെ വരച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലായിരുന്നു അപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സിൻ്റെ. ഈ കാരിക്കേച്ചർ വരയ്ക്കുന്നതാണോ അതോ പോർട്രേറ്റ് വരയ്ക്കുന്നതാണോ കൂടുതൽ ശ്രമകരം? ശ്രമകരം പോർട്രേറ്റ് വരയ്ക്കുമ്പോഴാണ് ശരിക്കും അത്. നമ്മൾ ശരിക്കും 100% അതുപോലെ തന്നെ വരണം എന്നുള്ളത് ഒരു ഇതാണ്. ഇതങ്ങനെ നമ്മളൊരു ഫ്രീ മൈൻഡായിട്ട് സന്തോഷത്തോടെ എന്ന് വരയ്ക്കുമ്പോഴാണ് ഫോട്ടോ ഈ കാർട്ടൂൺ കാരിക്കേച്ചർ ചെയ്യുന്നത്. ഇത് വരയ്ക്കുന്നതന്നെ ഓരോരുത്തർ ഓരോ സ്റ്റൈലായിരിക്കും വരയ്ക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ അവിടെ ദുബായ് ഷോപ്പിംഗ് മെസ്സിലാണെങ്കിൽ ആർട്ട് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് വന്ന് പിന്നെ ഫ്രഞ്ചിനും ഇറാനിന്നും UK എന്നൊക്കെ പല തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾ വരും. അപ്പം ഓരോരുത്തർ വരയ്ക്കുന്ന ഓരോ സ്റ്റൈലായിരിക്കും. ചിലരാണെങ്കിൽ സർക്കിൾ വരച്ചിട്ടായിരിക്കും അതിൻ്റെ അകത്ത് കണ്ണുമൂക്കെല്ലാം വരയ്ക്കുന്നത്. ചിലർ വരയ്ക്കുന്ന കണ്ണുമൂക്ക് വരച്ചിട്ടായിരിക്കും ബാക്കിയുള്ളവർ വരയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പോർട്രേറ്റ് അഥവാ ആർട്ട് എന്ന് പറയുന്നത് ഒന്നും ഒരു നിയമപരമായിട്ട് അങ്ങനെയില്ല. നമ്മൾ എങ്ങനെ ചെയ്യുന്നോ ദൈവം എങ്ങനെ വരയ്ക്കുന്നോ അത് തന്നെയാണ് ആർട്ട്. അതൊരിക്കലും ഇന്ന് ഇങ്ങനെ ചെയ്യാവോ, ഈ റൗണ്ട് വരച്ചിട്ട് കണ്ണുമൂക്ക് വരയ്ക്കാവോ, അല്ലെങ്കിൽ കണ്ണുമൂക്ക് വരച്ചിട്ട് റൗണ്ട് വരയ്ക്കാവോ എന്നുള്ള ഒരു ആ ഒരു ഇതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഇത്. സാധാരണ ഈ കാരിക്കേച്ചറൊക്കെ വരയ്ക്കുമ്പോഴേ ഓരോ ആളുടെ വ്യക്തിയുടെ ചില ഫീച്ചേഴ്സിലെ ഏതെങ്കിലും ശ്രദ്ധേയമായ ഒരു ഘടകത്തിന് ഓവറായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുത്തിട്ടല്ലേ ചിലർ വരയ്ക്കാറ്? ഇപ്പോൾ ചിലരെ നീണ്ട മൂക്കാണെങ്കിൽ ആ കാരിക്കേച്ചറിൽ മൂക്കിന് തന്നെയായിരിക്കും കൂടുതൽ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ചീക്സ് കുറച്ച് ഇതായിട്ടുള്ളവർക്കാണെങ്കിൽ അല്ലേ അതിന് കൂടുതൽ, അതെ അതിന് കൂടുതൽ എക്സ്പ്രസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. പക്ഷേ നമ്മൾ ഞാൻ ഇങ്ങനെ കുറച്ച് തന്നെ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യൻസ് നമ്മുടെ മലയാളീസ് ചിലർക്കൊക്കെ ആണെങ്കിൽ ഈ രാഷ്ട്രീയ അവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ വലിയ കുഴപ്പമില്ല. നോർമൽ സാധാരണക്കാരെ വരയ്ക്കുമ്പോൾ അവർക്ക് അത് വലിയ ഇഷ്ടമില്ല, പ്രത്യേകിച്ച് പറയും നന്നായി വരയ്ക്കണമെന്ന്. പിന്നെ ഇതിലൊരു പ്രത്യേകമാണ് ഗേൾസ്, ഗേൾസ് സെപ്പറേറ്റ് പറയും നന്നായി വരയ്ക്കണം നന്നായി വരയ്ക്കണം. അതൊരു മുൻകൂർ ജാമ്യം എടുത്താണെന്ന് പടം എങ്ങനെ വരുന്നത്? കുടുംബമൊക്കെ എവിടെയാണ്?
കുടുംബം എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് രണ്ട് മക്കൾ കുട്ടികളുണ്ട്. പൊഴിയൂരാണ് താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഭാര്യയുടെ പടങ്ങളാണ് കൂടുതൽ വരച്ചോണ്ടിരുന്നത്? ഭാര്യയുടെ പടം ഇതുവരെ വരച്ചില്ല. കാരണം നമ്മള് ഇപ്പം വരച്ച് പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇനി വരയ്ക്കാറുണ്ട്, ഞാൻ ഇനിയും പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളിപ്പം ഓരോ നിമിഷം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ഇതാണ്. ഭാര്യയോട് താല്പര്യമുണ്ടോ? ഭാര്യയ്ക്ക് അയാൾക്ക് വലിയതില്ല. അയാള് മലയാളം ലെക്ചറായിരുന്നു. മലയാളത്തിലോട്ടാ കൂടുതൽ പുള്ളിക്കറി. പക്ഷെ സഹായിക്കും, വന്ന് സഹായിക്കൊക്കെ കയറ്റി ചായ ഇട്ട് സഹായിക്കും. മക്കളാർക്കെങ്കിലും ഉണ്ടോ വരയോട് താല്പര്യം? മക്കള് ചെറുതായിട്ട് വരയ്ക്കും. പക്ഷെ ഇപ്പോഴേ നമ്മൾ അവരുടെ രീതിക്ക് വിട്ടിരിക്കുകയാണ്, നിർബന്ധിച്ച് പിടിക്കുന്നില്ല. മക്കളുടെ കാരിക്കേച്ചർ ആണോ പോർട്രേറ്റ് ആണോ കൂടുതൽ ചെയ്തിരിക്കുന്നത്? ഞാൻ കൂടുതൽ പോർട്രേറ്റ് ആണ് നേരത്തെ കൂടുതൽ. മക്കളുടെ എന്റെ ഫാമിലിയുള്ളവരെ ഞാൻ ഇതുവരെ വരച്ചിട്ടില്ല. അതിനി വരച്ചതേക്കാണ് കൂടുതൽ ഇനി പഠിക്കാനായിട്ട്. വരയിൽ ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ ആരെങ്കിലും ഉണ്ടോ? കാരിക്കേച്ചറിൽ എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് നമ്മുടെ ഒരു പ്രകാശ് ഷെട്ടി എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അത് കൊച്ചിയിലാണ്. അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ വെച്ച് കാണുകയുണ്ടേ. നമ്മളിപ്പോൾ പോർട്രേറ്റ് വരയ്ക്കുന്നത് അദ്ദേഹം രണ്ട് കാർട്ടൂൺ വരയ്ക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ ഒന്ന് അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്തൊരുതാണ്. അദ്ദേഹമാണ് എനിക്കൊരു കാരിക്കേച്ചർ വരയ്ക്കുന്നതിനോട് കൂടുതൽ ഇത്. പിന്നെ കാരിക്കേച്ചർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടി ചെയ്യാറുണ്ട്, മാഡത്തിന് എന്താണ് ഇഷ്ടം, മീൻ മാഡത്തിന് ഹോബി എന്താണെന്ന് ഇതുണ്ടെങ്കിൽ അതിനെ നമ്മൾ വരയ്ക്കും. സാറിന് എന്താണ് ഇഷ്ടം, സാറിൻ്റെ ഫേസ് വരച്ചിട്ട് ഓൺ ദ സ്പോട്ട് തന്നെ നമ്മൾ അത് വരയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. സാറിൻ്റെ പ്രൊഫഷൻ ന്യൂസ് റീഡർ ആണെങ്കിൽ പോലും സാറിന് ഗിറ്റാർ വായിക്കുന്ന ഇഷ്ടമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതങ്ങ് വരച്ച് അത് കുറേയൊക്കെ ബൈ ഹാർട്ടായിട്ട് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ വരുന്നതാണ്. തീർച്ചയായിട്ടും എന്റെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് 1 മണിക്കൂർ മെയിൻ ആയിട്ട് ഞാൻ പുറത്തു പോകും. ഞങ്ങളുടെ ചർച്ചുണ്ട് അവിടെ, കൊല്ലംകോടി ചർച്ച എന്ന് പറയാം. ചർച്ചിൽ ഒരു 5 മിനിറ്റ് ഇരിക്കും, എന്നിട്ട് പുറത്ത് കടപ്പുറം, ഞങ്ങളുടെ കടപ്പുറത്തുള്ളതാണ്, കടപ്പുറത്തുണ്ട്, അവിടെ ഇരുന്നിട്ട് കടലിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ 1 അവർ പുറത്തായിരിക്കും ഫ്രണ്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അത് കഴിഞ്ഞാൽ ഫുൾ ടൈം ഈ ഇത് തന്നെയാണ്, വേറെ ഒരു പരിപാടി ഇല്ല. ഡ്രോയിങ് മാത്രമാണ് ഞാൻ നാട്ടുകാരുടെ കൂടുതലാണ് വരച്ചിട്ടില്ല. വരയ്ക്കാൻ ഇപ്പോഴും കുറച്ച് പേരൊക്കെ ഇങ്ങനെ തരുന്നുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ട് ക്ലരീഷ്യൻ പബ്ലിക്കേഷൻ ഉണ്ട്, അവരുടെ 1-2 വർക്കൊക്കെ എല്ലാം ഞാൻ. റെക്കോർഡ് ഇട്ട് വരയ്ക്കേണ്ടി വന്നിട്ടുണ്ടോ? കുറെ ആളുകൾ വന്നിട്ട് കുറേ ചിത്രങ്ങൾ അടുപ്പിച്ച് വരച്ചു കൊടുത്ത ഒരു സന്ദർഭം ഓർമ്മയുണ്ടോ? ഞാൻ ഒത്തിരി അങ്ങനെ ഇപ്പോഴും ചെയ്യാറുണ്ട്. മീൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാമത്തിന് വിളിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഒരു ദിവസം ഫുള്ളായിട്ട് എനിക്ക് ഒരു 100-150 പടം ഒരു ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെ. അതിപ്പം ഈ സാർ ഇവിടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റാൻഡ് ആയിരിക്കും, സ്റ്റാൻഡിൽ നിന്ന് ഓൺ ദ സ്പോട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും വരയ്ക്കാൻ. ഈ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഏത് വർഷമായിരുന്നു? 2000 സ്റ്റാർട്ട് ചെയ്തത്. 2000 ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2000 അവിടെ ഇരുന്നത്. അത് കഴിഞ്ഞ് അവിടുത്തെ സമ്മർ ഫെസ്റ്റിവൽ, റംസാൻ ഫെസ്റ്റിവൽ. ഇപ്പം ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ നമ്മളിപ്പം മിനിമം 50 പേരെങ്കിലും ഒരാളെ വരയ്ക്കും, ഒരു ദിവസം വരയ്ക്കണം. 100 വരെ വരയ്ക്കുന്നുണ്ടായിരുന്നു മിനിമം ഒരു പെർ ഡേ. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 25-30, കാരണം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആൾ വരില്ല, വരുന്നതനുസരിച്ച്. ഞാൻ നാട്ടുകാരുടെ കൂടുതലാണ് വരച്ചിട്ടില്ല. വരയ്ക്കാൻ ഇപ്പോഴും കുറച്ച് പേരൊക്കെ ഇങ്ങനെ തരുന്നുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ട് ക്ലരീഷ്യൻ പബ്ലിക്കേഷൻ ഉണ്ട്, അവരുടെ 1-2 വർക്കൊക്കെ എല്ലാം ഞാൻ. റെക്കോർഡ് ഇട്ട് വരയ്ക്കേണ്ടി വന്നിട്ടുണ്ടോ? കുറേ ആളുകൾ വന്നിട്ട് കുറേ ചിത്രങ്ങൾ അടുപ്പിച്ച് വരച്ചു കൊടുത്ത ഒരു സന്ദർഭം ഓർമ്മയുണ്ടോ? ഞാൻ ഒത്തിരി അങ്ങനെ ഇപ്പോഴും ചെയ്യാറുണ്ട്. മീൻ ഏതെങ്കിലും ഒരു പ്രോഗ്രാമത്തിന് വിളിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഒരു ദിവസം ഫുള്ളായിട്ട് എനിക്ക് ഒരു 100-150 പടം ഒരു ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെ
അതിപ്പം ഈ സാർ ഇവിടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡ് ആയിരിക്കും, സ്റ്റാൻഡിൽ നിന്ന് ഓൺ ദ സ്പോട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും വരയ്ക്കാൻ. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഏത് വർഷമായിരുന്നു? 2000 സ്റ്റാർട്ട് ചെയ്തത്, 2000 ദുബായ് ഷോപ്പിംഗ് 2000 അവിടെ വരുന്നത്. അത് കഴിഞ്ഞ് അവിടുത്തെ സമ്മർ ഫെസ്റ്റിവൽ, റംസാൻ ഫെസ്റ്റിവൽ വരയ്ക്കുന്നു. ഇപ്പം ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ നമ്മളിപ്പം മിനിമം 50 പേരെങ്കിലും ഒരാൾ വരയ്ക്കും, ഒരു ദിവസം വരയ്ക്കുന്നു. 100 വരെ വരയ്ക്കുന്നുണ്ടായിരുന്നു മിനിമം ഒരു പെർ ഡേ. ഷോപ്പിംഗ് ഫെസ്റ്റിവലിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 25-30, കാരണം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആൾ വരുമില്ല, വരുന്നതനുസരിച്ച്. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഒത്തിരി കുട്ടികൾക്ക് കഴിവൊക്കെ ഉണ്ട്, അപ്പൊ അവരെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നു. വീട്ടിലെ ക്ലാസ് എടുക്കുന്നുണ്ടോ? സ്വന്തമായിട്ട് ചിത്രപ്രദർശനമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാനിങ്ങനെ ഒരു ഞങ്ങളുടെ കടൽ തീരമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കൾച്ചർ മീൻ മീൻ ചുമക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് മോഡേൺ ആർട്ടും സെഫിയ സ്റ്റൈലും ചേർത്ത് ഒരു ഇതിനു വേണ്ടി ഒരു എക്സിബിഷന് വേണ്ടി ഞാനിപ്പം തറയിക്കൊണ്ടിരിക്കുന്നു ആദ്യമായിട്ട്. ഈ രാഷ്ട്രീയക്കാരന് ആരുടെ കാരിക്കേച്ചർ വരയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം? മെയിനായിട്ട് പറയുകയാണെ എനിക്ക് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ മീൻ വലിയ വലിയ വ്യക്തികൾ എന്നുള്ളതൊന്നുമില്ല. സി അവരും നമ്മളെപ്പോലെ ഒരു വ്യക്തികളാണ് എന്ന് ഞാൻ കാണുന്നതാണ്. പക്ഷെ അവരെ ഞാൻ ബഹുമാനിക്കുന്നു, എല്ലാവരെയും ബഹുമാനിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ സാധാരണക്കാരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആരായിരുന്നു അവർ? ഇപ്പം വലിയൊരു വ്യക്തിനെ കാണാൻ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സാറ് ഇപ്പോൾ ന്യൂസ് റീഡിങ് ചെയ്യുന്നു, ഞാൻ ന്യൂസ് റീഡിങ് സ്ഥിരമായിട്ട് കാണാറായിട്ടുള്ള ഒരിതാണ്. പിന്നെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അവർ ഇന്നൊന്ന് പറയും, കുറേ കഴിഞ്ഞാൽ വേറെ ഒന്ന് പറയും. അപ്പോൾ എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലോട്ടും വലിയ ചായവില്ല. നമ്മുടെ സംസാരം കൂടി പോയത് പടം വരയ്ക്കുന്നത് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അതിഥി വില്യം നമ്മുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രജ്വലയുടെ ചിത്രം പൂർത്തിയാക്കിയിരിക്കുകയാണ്. വില്യമിൻ്റെ കുറച്ച് സൃഷ്ടികളാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. ഇപ്പോൾ സാറിന് ഗിറ്റാർ വരയ്ക്കുന്നുണ്ടോ? ഈ കാരിക്കേച്ചറും അതുപോലെ പോർട്രേറ്റും വരയ്ക്കുക എന്ന് പറഞ്ഞത് ജന്മസിദ്ധമായ കഴിവുകൊണ്ട് മാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണോ അതോ ശാസ്ത്രീയമായ പഠനത്തിലൂടെ ആർക്കും ചെയ്ത്? അത് ദൈവത്തിൻ്റെ ഒരിതാണ്. നമ്മൾ കുറച്ച് ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട് കഴിവുകൾ. ആ കഴിവുകൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഏത് കഴിവായിരുന്നാലും അതിനെ പൂർണ്ണതയിലോട്ട് എത്തിക്കാൻ മനുഷ്യന് പറ്റും. കാരണം മനുഷ്യൻ അങ്ങനെയാണ് ദൈവം ഇതായിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ ഒത്തിരി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്താൽ ലൈഫിൽ ഒത്തിരി മുന്നോട്ട് വരാൻ പറ്റും. ഇതിൽ പിന്നെ ചിത്രരചന പൂർത്തിയാക്കുന്ന സമയത്തേക്ക് നമുക്ക് ചില ലോക വാർത്തകളൊന്നും ചുരുക്കത്തിൽ കണ്ടല്ലോ അല്ലേ? കുറച്ച് വിദേശ വാർത്തകൾ ചുരുക്കത്തിൽ. സിറ്റി ഗോൾഡ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സമർപ്പിക്കുന്നത് സിറ്റി ഗോൾഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഉപ്പള, ഇപ്പോൾ കർണാടകയിലെ പുത്തൂരിലും. ഉക്രൈനിലെ ജനകീയ പ്രതിഷേധം യാനുകോവിച്ച് സർക്കാർ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ. പ്രശ്നങ്ങൾ സമാധാനപരമായി അവസാനിക്കുമെന്ന് കരുതുന്നതായും ഒബാമ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായുള്ള സാമ്പത്തിക കരാർ വേണ്ടെന്ന് വെച്ചതോടെയാണ് ഉക്രൈനിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി എഡ്വേർഡ് സ്നോഡൻ. 2009 കോപ്പൻഹേഗൻ ഉച്ചകോടിയും അമേരിക്കൻ സർക്കാർ ചോർത്തിയെന്നാണ് സ്നോഡന്റെ വെളിപ്പെടുത്തൽ. ക്വാട്ട ഉടമ്പടിയെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത അമേരിക്ക അതിന് അനുകൂലമായി നിലപാടെടുക്കുന്ന രാജ്യങ്ങളുടെ നിലപാടുകൾ നേരത്തെ മനസ്സിലാക്കാനാണ് വിവരങ്ങൾ ചോർത്തിയത്. ദക്ഷിണ സുഡാനിലും മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ വ്യാപകമാകുന്നുവെന്ന പരാതിയിൽ UN ഇടപെടുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഐക്യരാഷ്ട്രസഭ പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കും. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതയും സംഘം തേടും. ഈ വർഷം സോച്ചിയിൽ നടക്കുന്ന ശീത ഒളിമ്പിക്സിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകില്ലെന്ന് IOC പ്രസിഡന്റ് തോമസ് ബാഷ്. മികച്ച സുരക്ഷ റഷ്യ ഒരുക്കുമെന്ന് ഉറപ്പുണ്ടെന്നും തോമസ് ബാഷ് പറഞ്ഞു. സോച്ചിയിലെത്തിയ ബാഷ് ഒളിമ്പിക്സിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. കാർട്ടൂണിസ്റ്റും കാരിക്കേച്ചറിസ്റ്റുമായ അല്ലേ വില്യം നമ്മളൊപ്പം തുടരുകയാണ്. നമ്മൾ രണ്ടുപേരുടെയും പടം തയ്യാറാക്കിയിരിക്കുന്നു. താങ്ക് യു. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അടുത്ത പരിപാടികൾ?
കുറെ കുട്ടികളെ നമുക്കിപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കിട്ടിയ ഒത്തിരി കാര്യങ്ങൾ കുട്ടികളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എൻ്റെ സ്കൂളിൽ ഏകദേശം പാവപ്പെട്ട കുട്ടികളാണ്, കടൽ തീരത്തുള്ള കുട്ടികൾ 2000 കുട്ടികളുണ്ട്. ഇവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഈ ആർട്ട് പരമായിട്ട് ഇവർക്ക് എവിടെയൊക്കെ കയറാൻ പറ്റും ജീവിതത്തിൽ, മീൻ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ പഠിക്കുന്ന പോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിന് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് സാലറി മേടിക്കാൻ പറ്റും എന്നുള്ള ലെവലിൽ ഇവിടെ പറഞ്ഞു കൊടുക്കുകയും പറ്റുന്ന രീതിയിൽ എൻ്റെ പരിചയത്തിൻ്റെ പേരിൽ പിള്ളേർ എന്തെങ്കിലും കയറ്റുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, ഏതായാലും വലിയ നമുക്ക് വരച്ച പടങ്ങൾ കൂടി ഒന്ന് കാണിച്ചേക്കാം. ഓക്കെ വില്യം, വളരെയധികം നന്ദി വാർത്താപ്രവാഹത്തിൽ ആതിഥേയത്തിന്. എല്ലാവിധ ആശംസകളും. താങ്ക്സ്. വാർത്താപ്രവാഹത്തിൽ ചെറിയൊരു ഇടവേള.